എന്താണ് എറർ കാണിക്കുന്നത്? നോട്ട് അവൈലബിൾ എന്നാണ്. ഞാനൊന്ന് ചെക്ക്. അതെ, ആ പ്രോഡക്റ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ? അതെയാണ്. പക്ഷേ എന്റെ ലൊക്കേഷനിലേക്ക് ഓർഡർ ചെയ്യാൻ നേരത്തെ പറ്റുന്നില്ല എന്നാണോ കാണിക്കുന്നത്? അതായത് അനേബിൾ ടു ഡെലിവർ എന്നാണോ കാണിക്കുന്നത്? ഓക്കെ, ചിലപ്പം ഒന്നേ ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത ടൈമിൽ സെല്ലറിന് ആ ഒരു ലൊക്കേഷനിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ഫിസിക്കലാണ് ഇങ്ങനെ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അവൈലബിലിറ്റി കുറവുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ചെറിയ പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട് എന്ന്. അന്നേരത്തിന് അങ്ങനത്തെ ഇഷ്യൂസിൽ ഞാൻ അഡ്രസ്സിലേക്ക് ആ ഒരു സെല്ലറിന് ആക്സസ് ഇല്ല, അങ്ങനത്തെ കേസിലാണ് ഓർഡർ ചെയ്യാൻ പറ്റാത്തത് സർ. ഓക്കെ, ഇപ്പം തന്റെ അതെ അക്കൗണ്ട് ഒത്തന്റിക്കേറ്റ് ആയെങ്കിൽ എനിക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു റീസൺ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം അക്കൗണ്ട് ഒത്തന്റിക്കേഷൻ ഉള്ള SMS അയച്ചാലും തന്നെ വരത്തില്ലേ? നെക്സ്റ്റ് സെല്ലറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആ പ്രോഡക്റ്റ് ചെന്നൈ ലൊക്കേഷനിലേക്ക് അവൈലബിൾ ആവുന്ന ടൈമിൽ ഒരു അപ്ഡേറ്റ് ചെയ്യും. അന്നേരം ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതെ, ഒന്നി ആ ഒരു ടൈം വരെ സർ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണമല്ലോ, അതെല്ലാം ഉണ്ടെങ്കിൽ അതേ പ്രോഡക്റ്റ് വേറെ സെല്ലറിന്റെതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിപ്പം എല്ലാ ഓരോ പ്രോഡക്റ്റിന്റെ താഴെ അവിടെ സൈഡിൽ സെല്ലറിന്റെ പേരുണ്ടല്ലോ, അതിലിപ്പം സെയിം പ്രോഡക്റ്റ് തന്നെ വേറെ സെല്ലറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അവരുടേത് ചിലപ്പം സെറിന്റെ ലൊക്കേഷനിൽ ഡെലിവറി ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്നത് അല്ലാന്നേ തന്നെ സർ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ. പ്രോഡക്റ്റ് തന്നെ വേറെ വേറെ സെല്ലേഴ്സിന്റേത് ഉണ്ടല്ലോ, എന്നിട്ട് ചെറുപ്പം സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് സെല്ലറിന്റെ ഭാഗത്ത് ഡെലിവറി ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ അവിടെ അനേബിൾ ടു ഡെലിവർ എന്ന് കാണിക്കുന്നത്. പക്ഷെ അതേ പ്രോഡക്റ്റ് വേറെ സെല്ലറിന്റെ അടുത്ത് ഉണ്ടോന്ന് സാർ ഒന്ന് ചെക്ക് ചെയ്യണം. ക്രോസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഞാൻ നോക്കണം എന്നാണ് പറഞ്ഞത്. അതെ അതെ, എന്റെ ഭാഗത്തു നിന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ അക്കൗണ്ട് ഒത്തന്റിക്കേറ്റ് ആവുന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അയച്ചിരുന്ന SMS തന്നെ കിട്ടിയായിരുന്നു. അല്ലല്ല, ഞാനിപ്പം അക്കൗണ്ട് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ SMS അയച്ചിട്ടുണ്ട്. അത് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് അപ്രൂവ് ചെയ്യണം. ചെറിയ അപ്രൂവ് ചെയ്താൽ എനിക്ക് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. അന്നത്തേന് എനിക്ക് ഏത് പ്രോഡക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള റീസണും പറയാൻ പറ്റുന്നതാണ് സാർ. ഓക്കെ, അപ്പോ ഞാൻ വേറെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലോ? വേറെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ചെറിയ വേറെ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാനാണോ? ഓക്കെ, വേറെ പ്രോഡക്റ്റ് തന്നെ പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ലേ? എല്ലാ പ്രോഡക്റ്റും പെർച്ചേസ് ചെയ്തിട്ട് എന്താണ് ഓപ്ഷൻ അവിടെ കാണിക്കുന്നത് സാർ? നോട്ട് അവൈലബിൾ. നോട്ട് അവൈലബിൾ എല്ലാ പ്രോഡക്റ്റിനും കാണിക്കുന്നുണ്ടോ? അതായത് എന്ന് വെച്ചാല് നമുക്ക് അതില് കാണിക്കുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ചിലപ്പം എനിക്കിപ്പം എന്താ ഇഷ്യൂ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് മാത്രം ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എങ്കിൽ അതിൽ നിന്ന് തന്നെ സാർ നമുക്ക് കോൺടാക്ട് ചെയ്യുമെന്ന്, അതിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വെരിഫിക്കേഷന്റെ ആവശ്യം വരത്തില്ല. നമുക്ക് ഡയറക്ട്ലി സാറിന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റിന് എന്താണ് ഇഷ്യൂ, സാറിന്റെ അക്കൗണ്ടിൽ എന്താ ഓർഡർ ചെയ്യാൻ പറ്റാത്തതെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ത്രൂ തന്നെ അതിൽ കസ്റ്റമർ സർവീസ്